ബിജെപിക്കെതിരെ രാജ്യമെമ്പാടും പല കോണുകളിൽ നിന്നായി പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നാൽ സാധാരണക്കാരന്റെ ഭക്തിയെയും യുക്തിയെയും വിലയ്ക്ക് വാങ്ങി ഇത്രയും കാലം അവർ പിടിച്ചു നിന്നു. പക്ഷേ ഈ ഒരു രീതി ഇനി വിലപ്പോവില്ല എന്ന സൂചന നൽകുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബിജെപിക്കെതിരെ ഉയർന്നു വരുന്ന പ്രതിഷേധം. എന്തു വില കൊടുത്തും രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ ബിജെപി ശ്രമിക്കുമ്പോൾ ശക്തമായ പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യം അവർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്. ഇതേ രീതിയിൽ പോയാൽ രാജ്യത്ത് ബിജെപിയെ എതിർക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുമോ എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇത്രയൊക്കെ പ്രതിസന്ധികളും പ്രതിഷേധങ്ങളും ബിജെപിക്ക് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ അഭൂതപൂർവമായ വിജയം കൈവരിക്കുകയാണ്. വോട്ടിംഗ് മെഷീനിലെ അട്ടിമറിയാണ് ബിജെപിയുടെ വിജയത്തിന് പിന്നിലെന്ന രാജ്യം മുഴുവൻ പരസ്യമായ രഹസ്യമാണെങ്കിലും അതിനെതിരെ നിയമപരമായി ഒരു ചെറു വിരൽ അനക്കമുണ്ടാക്കാൻ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രതിഷേധങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നതിനിടെ ബിജെപിക്കെതിരെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് ബംഗാളിലെ ജനങ്ങൾ. ബിജെപിയിൽ നിന്ന് സ്വയം സുരക്ഷിതമെന്ന് അടയാളപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. 1.5 ലക്ഷത്തോളം ജനങ്ങളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. സേവ് ബംഗാൾ ഫ്രം BJP.com എന്ന വെബ്സൈറ്റിൽ ഇതിനകം 140,000 ആളുകൾ BJPയിൽ നിന്ന് സ്വയം സുരക്ഷിതരാണ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ മണിക്കൂറിലും സുരക്ഷിതരാണ് എന്ന് അടയാളപ്പെടുത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമ്പയിനുള്ള ഫേസ്ബുക്ക് പേജിൽ 80,000-ൽ അധികം അംഗങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം, സ്വേച്ഛാധിപത്യം, അസമത്വം, തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തിനുമേലുള്ള കടന്നുകയറ്റം എന്നിവ പ്രചരിപ്പിച്ചുകൊണ്ട് BJP ബംഗാളിന്റെ സാമൂഹിക ഘടനയെ നശിപ്പിക്കുകയാണ് എന്ന് TMC പറഞ്ഞു. അക്രമത്തിലൂടെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിലാണ് BJP വിശ്വസിക്കുന്നത് എന്നും TMC കൂട്ടിച്ചേർത്തു. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും BJP അതിക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് എന്നും TMC വ്യക്തമാക്കി.